ഹലോ ഗായ്സ് വെൽക്കം ടു അലീനോപീഡിയ എൻ്റെ പേര് അലീന അപ്പോൾ ഞാൻ കുറേ നാൾ ശേഷമാണ് ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ പോകുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ ഇന്ത്യ ടു യു എ ഫ്ലൈറ്റ്സിന് ഒരു എക്സെംഷൻ വന്നേക്കുന്നത് അതായത് ട്രാവലേഴ്സിന് ഇനി ഓഗസ്റ്റ് ഫൈവ് തൊട്ട് ഇനി ട്രാവലേഴ്സ് ഫ്രം ഇന്ത്യ ടു യു എ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും അവസാനം വരെ കാണുക As of 3rd August, അതായത് ഇന്ന് 3rd August 2021 അനുസരിച്ച് 5th August തൊട്ട് നമ്മുടെ 6 കൺട്രീസിൽ മുമ്പേ വിലക്കുണ്ടായിരുന്ന യു എയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്ന 6 കൺട്രീസിന് ആളുകൾക്ക് ഇപ്പം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രം ദിയർ കൺട്രി ടു യു എ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ നൈജീരിയ ഉഗാണ്ട അപ്പോൾ ഇവിടെ നിന്നുള്ള ട്രാവലേഴ്സിന് ഇനി യു എയിലോട്ട് എത്താവുന്നതാണ് പക്ഷേ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പം അത് ഞാൻ പറയുന്നതായിരിക്കും അപ്പം അവർ പറയുന്ന വെച്ചാൽ ഈ 6 കൺട്രീസിലുള്ള ട്രാവലേഴ്സിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ 2 ഡോസും വാക്സിനേറ്റഡ് ആയിരിക്കണം അതായത് 2 ഡോസ് ഓഫ് വാക്സിനേഷൻ ഓൾറെഡി എടുത്തിരിക്കണം അതുപോലെ തന്നെ സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് 14 ഡേയ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ആയിരിക്കണം അപ്പം യു എ അപ്രൂവ് ചെയ്ത കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട് അതായത് സിനോഫാം മൊഡേന ഫൈസർ ആസ്ട്രസെനിക്ക സ്പുട്നിക് അപ്പം ഈ 5 ഏതെങ്കിലും ഒരു വാക്സിനേഷൻ ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഇവിടെ വരാനായിട്ട് അപ്പം നിലവിൽ വിസിറ്റ് വിസക്കാർക്ക് ഇപ്പോഴും യു എയിലോട്ട് പ്രവേശനമില്ല ഇത് വിസ ഉള്ള വാലിഡ് യു എ വിസ ഉള്ളവർക്കാണ് ഞാൻ ഈ ഒരു കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയത് അതായത് എലിജിബിൾ ടു എൻറ്റർ യു എ അപ്പം ഒന്ന് ഓർക്കുക വിസിറ്റ് വിസ അല്ല വാലിഡ് യു എ വിസ റെസിഡൻസ് വിസ ഉള്ളവർക്കാണ് യു എയിൽ ഇപ്പം പ്രവേശിക്കാൻ പറ്റുന്നത് ആസ് ഓഫ് 3rd August അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾ 2 ഡോസ് വാക്സിനേഷൻ എടുത്തിരിക്കണം ഐദർ സ്പുട്നിക് ഫൈസർ സിനോഫാം മൊഡേന ഓർ ആസ്ട്രസെനിക്ക അപ്പം ഇത് നിങ്ങൾ യു എയിൽ നിന്ന് എടുത്ത വാക്സിനേഷൻസ് ആയിരിക്കും ഇനി ഇൻ കേസ് നിങ്ങൾ നാട്ടിൽ നിന്ന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ട്രാവൽ ചെയ്യുമ്പോൾ പി സി ആർ റിസൾട്ടിൻ്റെ ഒപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കയ്യിൽ ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളുടെ വാക്സിനേഷൻ 2 ഡോസ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല ഇതൊരു മെയിൻ ക്രൈറ്റീരിയ ആണ് ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾ നാട്ടിൽ നിന്നാണ് നിങ്ങളുടെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണും ഹാർഡ് കോപ്പി കയ്യിൽ കാണണം ഇൻ കേസ് നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് രജിസ്ട്രേഷൻ .covin.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ ആ സൈറ്റിലായിരിക്കും നിങ്ങൾ ഈ വാക്സിനേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ സെയിം സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് OTP കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താൽ മതി സെൽഫ് രജിസ്ട്രേഷൻ .covin.gov.in അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ എൻട്രി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങളുടെ എമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്നത് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇത് ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യാം ഇത് നിങ്ങൾ നാട്ടിൽ നിന്ന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ യു എ നിന്ന് വാക്സിനേഷൻ എടുത്തുള്ള ആളാണെങ്കിൽ നാട്ടിൽ ലീവിന് പോയത് സ്റ്റക്ക് ആയതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അൽ ഹുസൈൻ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മിക്കവരുടെ കയ്യിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി കാണും അല്ലെങ്കിൽ നിങ്ങൾ അൽ ഹുസൈൻ ആപ്പിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി എടുക്കാവുന്നതാണ് അപ്പം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ആണ് എന്ന് മറക്കാൻ പാടില്ല അപ്പം ഇത്രയും തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 2 ഡോസ് വാക്സിനേഷൻ എടുത്തവരുടെ കാര്യമാണ് ഇപ്പം 1 ഡോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ തീരെ എടുക്കാത്തവരാണെങ്കിൽ ഇതുവരെ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർ മെഡിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ICA UAE വെബ്സൈറ്റിൽ പോയിട്ട് അവരൊരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കയറി വരാവുന്നതാണ് ബട്ട് അത് അപ്രൂവ് ആയ ശേഷം മാത്രമേ ഉള്ളൂ അവർക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിലും 1 ഡോസ് മാത്രമേ എടുത്തിട്ടുള്ളെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്തേക്കുന്ന അവർക്ക് ഈ ഒരു വഴി ഫോളോ ചെയ്യുന്നതാണ് ബാക്കി എല്ലാവർക്കും ബാക്കി ഏതൊരാൾക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏതൊരു റെസിഡൻസ് വാലിഡ് റെസിഡൻസ് വിസ ഉള്ള ആൾക്ക് 2 ഡോസ് വാക്സിനേഷൻ കമ്പൾസറിയാണ് പ്രൊവൈഡഡ് നിങ്ങൾ വാക്സിൻ സർട്ടിഫിക്കറ്റും കാണിക്കണം ഇന്നും 180 ഡേയ്സിൻ്റെ ഓവറായിട്ട് നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പറ്റി ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല അതായത് ഏപ്രിൽ തൊട്ട് ഈ ഒരു നിമിഷം വരെ നാട്ടിൽ കുടുങ്ങിപ്പോയവർ കാണും നേരത്തെ നാട്ടിൽ പോയിട്ട് എന്നിട്ട് ഇപ്പോഴും കുടുങ്ങിയിരിക്കുന്നവർ കാണും അവരുടെ വിസ ഒക്കെ എക്സ്പയറായി കാണും അപ്പം അവരെ പറ്റി ഇപ്പോഴും ഒരു അപ്ഡേറ്റ് യു എ ഗവൺമെൻറ് തന്നിട്ടില്ല അപ്പം ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ് ഇനിയും അപ്ഡേറ്റ് വരാനുണ്ട് ഇതെന്തായാലും ഒരു ഗുഡ് ന്യൂസ് ആണ് ഇന്നത്തെ കുറേ പേര് കുറേ ഫാമിലീസ് ഇങ്ങനെ പകുതി നാട്ടിലും പകുതി ഇവിടെയായിട്ട് സ്റ്റക്കാണ് നാട്ടിലെ ആൾക്കാരുടെ ജോലി ഇവിടെ നാട്ടിലെ ആൾക്കാർ പെട്ടുപോയിരിക്കുന്ന കുറേ പേരുടെ വിസ കമ്പനികൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഒരു ബാഡ് ന്യൂസ് ആണ് അപ്പം ഈ ഇന്നത്തെ ഒരു ഗുഡ് ന്യൂസിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ ഇനിയും ഒരു നല്ല വാർത്ത കേൾക്കാൻ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ കം അപ്പം നമുക്ക് കാത്തിരിക്കാം ഫോർ മോർ അപ്ഡേറ്റ്സ് ഒരു വീഡിയോ വരുന്നവരെ സി യു ടാറ്റ ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ ഗോഡ് ബ്ലെസ് യു